little guys. Okay guys, namakku ball enda adikkan Minecraft enna adikkan Minecraft namakku mine therum guys, mine guys namakku ipo Minecraft il I am back. 1 minute guys, endo 1 minute guys pa pa cha ekki guys. Harusnya yang korang main, iyo guys, dia sekarang ya cendol guys, ada korang sekarang angin guys, sama deh selam, boleh lah, mungkin ambak aja, ambak aja, ada, ya kerja kamar selam guys. Kita ada bed. Amala vida guys angunde nokki amala house inde ittittundirunnu thonnu guys ningal kandittillengil poi nokku guys poli adu adu illengil adu vannu kanthirulla appo ende net enna illayirunnu guys wifi ikkada vanna nokku guys undakkan pattum glass mande esi glass Minecraft Just pani hari ini. Ini masih mana betul? Ini sih betul. Nyal oke hari ini. Ini shovel atau speed betul betul. Do. Oke, mana tuh korek yang udah nih kamu ini udah dari ya. Cukup space ini untuk. Mandaknya itu mau mati mati. Ani mitra yang pagi mati. Semua mandak itu kira. Pada step aja udah semua mandak itu kira orang lah. Ani ke main aja istirahat pada. Soalnya dia ke beran tolongnya. Berapa dua cari. Ini panjang lah. Panjang mau tolong nih. Kau ini dia kap mushroom mana mana aku mungkin tu masih ni ni agak guys, ambil aja pakar agak agak, dari korang end golat tu ni anda kan guys. Ayan gua ada mama ni lagi pun yang mana mama mende gua ada mama malah itu apa tu lagi guys ini apa ni kalau apa tu lagi apa tu ke hello ya ta pergi awam ni
ഇതാണ് ഫസ്റ്റ് കുടിക്കട്ടെ. ഇനി ഗോളമാമന്റെ അടുത്തോണ്ട് പറഞ്ഞില്ല. അയ്യോ ഗോളമാമൻ കൊന്നില്ല. ഗോളമാമനൊക്കെ നമുക്ക് പോയി നോക്കിയില്ലേ നമ്മുടെ ഗോളമാമൻ. ആ ഗോളമാമന്മാർ ഇവിടെ ഒക്കെ ഉണ്ട്. ഈ ഗോള എവിടൊക്കെ പോയിരിക്കുന്നു എനിക്കറിയത്തില്ല. എവിടെ വരെ പോകും അത്രക്ക് ഗോള പേടിയില്ല. കാണാൻ കൊല്ലുകയും ചെയ്യും ഗോള. ഓ പവർ ഇത് ഇവിടെ ഇവിടെ നിൽക്കുന്നു. കുറെ ആൾക്ക് ഇപ്പൊ ഉണ്ടല്ലോ കാശും ഗോളങ്ങൾ അക്കാവ് പോട്ടെ. നമുക്കിപ്പോ ഇവിടെ ഉള്ളത് ഇപ്പം നമ്മുടെ വീടിനെ സൂക്ഷിക്കാൻ വീട് സൂക്ഷിക്കാൻ. ഇങ്ങനെയാണ് പണിഞ്ഞേക്കുന്നത്. നമുക്ക് കുറെ ഒരു പണിയായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീട് പണിഞ്ഞപ്പോ തെറ്റി ഉണ്ടാക്കിയത് ഗൈസ്. നമ്മുടെ വീട് ഉണ്ടാക്കിയത് തെറ്റി ഗൈസ്. നമ്മുടെ വീട് എന്തോ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയത് തെറ്റിയതാണോ എന്ന് സംശയം. എനിക്കൊന്ന് ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഞാൻ ഉണ്ടാക്കിയത് തെറ്റിയതാണ്. ഞാൻ ഉണ്ടാക്കിയത് തന്നെ തെറ്റിയതാണ്. എന്താ പറ്റിയെന്നറിയാം വേസ്റ്റേ. ഇവിടായിട്ടൊന്ന് ഇത് ചെയ്യണ്ട പോലെ ഉണ്ടോ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കണം. ഇനി കണ്ടോ ഇപ്പൊ കണ്ടോ നേരെ പറഞ്ഞു മഴ നിന്നത് നന്നായി. നമുക്ക് ഇവിടെ ജനാലയായിട്ട് കിടക്കട്ടെ. നമുക്ക് എടുത്തിട്ട് നമുക്ക് വെട്ടിക്കളയിട്ടാ ഗൈസ്. എല്ലാം വെട്ടിക്കളയാനാ നോക്കുന്ന ഗൈസ്. ഇങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുവാണെ മെയിൻ പ്രശ്നം. നമ്മുടെ വീട് ചീത്തയായിപ്പോ. വീടുണ്ടാക്കിയത് ചീത്തയായി പോതാ. എല്ലാം ഡേർട്ടിന്റെ സ്ഥലമായി. മാക്സിമം ഞാൻ ഈ പുല്ലും പറിച്ചോളാം ഗൈസ്. പുല്ലും വീടിന്റെ അടുത്ത് നിൽക്കണ്ടേ. പുല്ലൊക്കെ പുല്ല് ബ്ലോക്ക് വെച്ചിട്ട് പോകും. ബ്ലോക്ക് വെച്ചിട്ട് പുല്ല് വരയ്ക്കുന്നത് അതെ ട്രിക്ക് ഗൈസ്. ബ്ലോക്ക് വെച്ചിട്ട് പുല്ല് വരയ്ക്കുന്നത് പൊട്ടുവാണെങ്കിലും ബ്ലോക്കൊക്കെ പൊട്ടുവാണെങ്കിലും ഇങ്ങനെ വെച്ചോണ്ട് പിന്നെ അടുത്തത് ഇങ്ങനെ പറിക്കുന്നു. മാക്സിമം പുല്ലൊക്കെ ഇങ്ങനെ ഒഴിവാക്കട്ടെ. പോകുന്നു ഇങ്ങോട്ട് ഇതുപോലത്തെ ഈ പുല്ലാണ് തെളിക്ക് വെട്ടിക്കളഞ്ഞത്. ഓ നമുക്ക് നമ്മുടെ പണി നോക്കാം. പുല്ലൊക്കെ നമുക്ക് വെട്ടാം. അപ്പൊ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കുന്നത് ഇവിടെ നമ്മളിങ്ങനെ വൃത്തിയാക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വൃത്തിയാക്കി വൃത്തിയാക്കി പോകാം. നമ്മുടെ ഗോള ഇതിനകത്തില്ല ഗൈസ്. ഗോളമണ്ണനെ നമുക്കൊന്ന് കൊല്ല. അയ്യോ ഗോളമണ്ണനെ കൊല്ലണ്ടേ. അയ്യോ നമ്മുടെ അങ്ങനെ കൊല്ലും. ഗോളമണ്ണനെ കൊന്നേക്കാം. നമ്മുടെ ഗോളമണ്ണ ഗോളമണ്ണ നമ്മുടെ ഗോളമണ്ണൻ പാവം ചത്തിരിക്കുന്നു. വെള്ള വയസ്സ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് അയൺ ഇങ്കട്ടുണ്ട്. ഒരു പൂ കിട്ടി ഗൈസ് അവിടുന്ന്. ഓക്കെ നമുക്ക് എന്തൊക്കെയാണോ കൊന്നേന്നായിരിക്കും നിങ്ങളുടെ ഇപ്പൊ സംശയം. അവിടെ നമ്മൾ മൂടാൻ പോവാം. നമ്മൾ
നമ്മളവിടെ മൂടാൻ പോയി. എന്നിട്ട് നമ്മള് ഇവിടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കല്ലാക്കാൻ പോയി. വില്ല പോലെ വില്ലയുടെ ഒക്കെ ലുക്ക് വരുത്താൻ പോകും നമ്മുടെ വീടിന് ഇവിടെ ഒക്കെ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ക്രിയേറ്റീവ് മോഡ് എടുത്തേക്കുന്നത്. ഞാൻ സാറിന് ക്രിയേറ്റീവ് മോഡ് കളിക്കാറുള്ളു, മറ്റേ എനിക്ക് കളിക്കുന്ന ഇഷ്ടമല്ല. മറ്റേ കളിക്കൊണ്ടൊരു ബോറാവുന്നുണ്ട് സാർ, മറ്റേ എനിക്ക് ഇഷ്ടമേ അല്ല. നമ്മുടെ സ്ഥലം പകുതിയുള്ളൂ, നമുക്ക് സ്ഥലമൊന്നുമില്ല. എന്നാലും നമ്മള് വൃത്തിയാക്കുന്ന പകുതി ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞേക്ക് നമുക്കത് വൃത്തിയാക്കാം. നമുക്ക് ഇവിടെ ഫുള്ള് സ്റ്റോൺ ആക്കണ്ടേ, സ്റ്റോൺ. ഓക്കെ, നമ്മുടെ സ്റ്റോണിൻ്റെ പകുതി പരിപാടി പകുതിയായി. നമ്മുടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പോകും. ബ്രിഡ്ജ് ഉണ്ടാക്കാൻ അധികം ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെ ഞാൻ ഇപ്പം സ്വീറ്റ്സ് ചിക്കനെ നമുക്ക് എടുക്കാം. നമുക്ക് ഇവിടെ ഒരു ഫാം ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ ഒരു ഫാം ഉണ്ടാക്കട്ടെ. ഇവിടെയായിട്ടൊരു ഫാം ഉണ്ടാക്കാൻ പോകാം. അതിനാവശ്യം ഇതുപോലത്തെ ഒരു ബാറാണേലും മതി. നമ്മൾ ഇതെടുക്കുവാണ് ഗൈസ്, ഇതും പൂവിൻ്റെ പകരം ഇതും അമേരിക്ക. ചില വലിയൊരു ഫാം തന്നെ ഉണ്ടാക്കാം. നമുക്ക് ആട്ടിൻകുട്ടികളെ വളർത്തുന്നു, ആട് മാത്രമല്ല നമുക്ക് ചിക്കനും കൂടെ വേണം. ചിക്കൻ ഫാം ആൻഡ് ആട് ഫാം. ഓക്കെ, ഇത്രയും വലിയത്, ഇത്ര വലിയ ഗൈസ് നമ്മുടെ ഇച്ചിരി കൂടെ വലിയതാക്കാം. നമുക്ക് ആടുകൾക്കൊക്കെ പുല്ലൊക്കെ ആവും പെട്ടെന്ന്. ആടുകൾ പുല്ലും തിന്ന് പിന്നെ ഗൈസ്, അതുകൊണ്ട് ആടുകൾക്ക് ഒരു പുല്ലാ പുല്ല് ആ കറക്റ്റ് തോന്നുന്നു. നമുക്ക് സ്ഥലം നമുക്ക് ഇവിടം വരെ ഇവിടെ മഴ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ. ഓക്കെ, നമ്മൾ ഇവിടെ ഇങ്ങനെ വെട്ടുന്നു. രാത്രി ആവാറാവും. ഇതൊക്കെ വെട്ടിയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് നമ്മളെ യഥാർത്ഥ മൈൻക്രാഫ്റ്റ് പോലെ ഒന്നുമല്ല. ചില ഇതാ ചെയ്യാൻ വെച്ചിട്ട് യഥാർത്ഥ മൈൻക്രാഫ്റ്റ് ഫുൾ യഥാർത്ഥ മൈൻക്രാഫ്റ്റ് കുറച്ച് പാട്. ഓക്കെ, ഇവിടെ വെച്ച് വെട്ടി ആട്ടിൻകുട്ടികൾക്കുള്ള സ്ഥലമാണ്. ഇത്ര മതി ആടുകൾക്കൊക്കെ ജീവിക്കാനുള്ളത്. പാവം ആട്ടിൻകുട്ടികളെയൊക്കെ നമുക്ക് എടുക്കാം. നമുക്ക് ഈ അടിയിൽ നിന്ന് വൃത്തിയാക്കാനുണ്ട്. അടിയൊന്നും വൃത്തിയാക്കാനില്ല. അടി അതിന് ഇവിടെ ഫുള്ളും ഇതായി കിടക്കണം, ഡേർട്ട് തന്നെ ആയി കിടക്കണം. ഈ ആട്ടിൻകുട്ടികൾക്ക് പുല്ല് വേണ്ട കഴിക്കാൻ.
നമ്മൾ ചിക്കൻ ഫാമും കൂടെ ഉണ്ടാക്കാം. നൈസ്. നിങ്ങൾ ചോദിക്കും എങ്ങനെ ഈ ചിക്കൻ ഫാമും രണ്ടെണ്ണം കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നില്ലേ? നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. സിമ്പിൾ. അപ്പൊ ഇതല്ലേ ഇടക്കേസ്, ഇടയ്ക്ക് ഇങ്ങനെ 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 അങ്ങ് എടുക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നത് എത്ര ഇത് വേണം? ആ ഇത്രയും വേണം. എന്നിട്ട് നമ്മൾ ഇവിടെ അങ്ങ് ക്ലോസ് ആക്കും, എന്നിട്ട് ഇടയ്ക്ക് തുറക്കും. ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കയറാനുള്ള. എന്നിട്ട് നമ്മൾ ഇങ്ങനെ 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 ഇവിടെ അപ്പം ഒരു മാറ്റം സംഭവിച്ചു. ഇവിടുത്തേക്ക് പുല്ലൊക്കെ ഒന്ന് പറച്ചേക്കാം. വഴിയൊക്കെ ക്ലീൻ ആയി കിടക്കും. നമുക്ക് ഇടയ്ക്ക് ഇടിക്കും കൂടെ അവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് പാട്ടും കുട്ടികളും എടുക്കാം. ഇവിടെ ചിക്കൻ, ഇവിടെ ഇവിടെ ആട്ട്, ഇത് ആട്, ഷീപ്പ്. അയ്യോ ഗൈസ്, നമ്മുടെ ആട്ടും കൂട്ടി നമ്മളൊരാട്ടും കൂട്ടി പുറത്തേക്ക്. നമുക്കിപ്പോ കൂടുതൽ ആട്ടും കുട്ടികളായി. ആടുകൊണ്ട് ആട്ടും കുട്ടി വെളിച്ചാടി പോത്തില്ലെന്ന് വിശ്വാസ പോത്തില്ലായിരിക്കും. അപ്പുറത്ത് നമുക്ക് ചിക്കൻ ഫാം ഉണ്ടാക്കാം. ചിക്കൻ ചിക്കൻ നമുക്ക് നോക്കണം. പിങ്കല്ല ഗൈസ്, ചിക്കൻ 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 എടുക്കണം. ചേട്ടാ സൈസ് എവിടാന്ന് നോക്കണം. പേര് ചിക്കൻ കൗ കൗ അല്ല, നമ്മൾ ചിക്കൻ ഗ്രേസ്. നമ്മുടെ ഒരു ചിക്കൻ ഗൈസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം നമ്മൾ താമസിക്കാതെ തന്നെ നമുക്ക് ഇതല്ലേ, ഇതുണ്ട്, ഇത് വേണ്ട, നമുക്ക് ഇതുപോലെ താമസിക്കാതെ തന്നെ നമ്മൾ ഇത് കൗ ഫാം ഒക്കെ തുടങ്ങും. നമുക്കിവിടെ ആട്ടുകുട്ടികളിൽ ലൈറ്റ് കൊടുക്കുന്നുണ്ട്. എവിടെ അതിനേക്കും നമ്മുടെ ഇതിനൊക്കെ കൊല്ലും കഴിച്ചു നമ്മൾ അതിനെ നോക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ ചിക്കൻ ഫാമും എന്തുവാ ഷീപ്പ് ഫാമും ആയിട്ടുണ്ട്. താമസിക്കാതെ തന്നെ നമ്മൾ ഇവിടെ നമുക്കൊരു പാളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ശേഷം നമുക്ക് ഒരു
ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാം ഗൈസ് തൽക്കാലത്തേക്ക്. എന്തൊക്കെ ഞാനറിയാം ഗൈസ്, നമുക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കുവാണെങ്കിൽ സുഖമായിട്ട് അപ്പുറത്തോട്ടൊക്കെ പോകാമല്ലേ. പിന്നെ അപ്പുറത്തും പറയാം, അപ്പുറത്ത് നമുക്ക് കുറേ ഫാമും ഉണ്ടാക്കാൻ സ്ഥലവും കിട്ടും. ഇനി നമ്മൾ ഫാം ഉണ്ടാക്കും ഗൈസ്, നമ്മൾ ഫാമുകൾ തുടങ്ങാം ബോയ്സ്. ഫാമുകട ഫാം ബാറ്റിൽ നമ്മൾ ഇട്ട മറ ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു ബ്രിഡ്ജ് ഒക്കെ ആയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ആവശ്യമുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് അപ്പോൾ ഇത് വേണ്ട, ഇനി സ്റ്റെപ്പ് ഉണ്ടാക്കാൻ. ഏത് സ്റ്റെപ്പ്? നല്ല കട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, നല്ല ഇതെടുക്കാം. നമുക്ക് ഇവിടെയും കൂടെ ഇങ്ങോട്ടും കൂടെ പണയുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടും പണിയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രൗച്ചായി. ഈ ക്രൗച്ച് എനിക്ക് ഇഷ്ടമല്ലേ, ഇച്ചിരി പാക്കെ സൂക്ഷിച്ച് പോകണമുള്ള. നമ്മൾ പോകത്തില്ല, അത് വേറെ കാര്യമാണ്. ക്രൗച്ച് കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ക്രൗച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയിട്ട് ഒന്ന് പോയിട്ട് നമുക്ക് ഞാൻ വെച്ചു ഇവിടെ വരെ നമ്മൾ വെച്ചു. അവിടെ വരെ ഓക്കെ, നമ്മുടെ ബ്രിഡ്ജ് റെഡി. ഇനിയിപ്പോൾ നമ്മൾ നിങ്ങളിനി കാണാൻ പോകുന്നതാണ് വെളിതായി. നമ്മളിങ്ങോട്ട് ചെല്ലുക. ഇതൊക്കെ വൃത്തിയാക്കും ഗൈസ്, ഇതൊക്കെ വൃത്തി. ഈ പുല്ലൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അപ്പുറത്ത് എനിക്ക് കുറച്ച് ഫാമൊക്കെ ഉണ്ടാക്കുന്ന ഗൈസ്. അപ്പുറത്തും കുറച്ച് ഫാമൊക്കെ, കൗ ഫാമൊക്കെ അപ്പുറത്ത് കാണും. കൗവിൻ്റെ ഒക്കെ നമ്മുടെ ചിക്കൻ്റെ ആദ്യം കുറേ ഇത് കയറി ക്രീപ്പർ കയറി ഗൈസ്. ഇവിടുന്നൊക്കെ അറിയാവുന്ന കോഴിക്കൂട്ടത്തിനൊക്കെ ക്രീപ്പറിനൊക്കെ ഒന്ന്. നമ്മുടെ കോഴികളിവിടെ ഉണ്ട്, നമ്മുടെ ഇത് ഇവിടെ ഉണ്ട്. നമ്മളിനിയിപ്പൊ പുല്ലൊക്കെ ഞാൻ വൃത്തിയാക്കുന്നത്. ഈ പുല്ലൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കി സൂപ്പറാക്കി കാണിക്കാം. ഫ്രണ്ടില്ലേ നമുക്ക് ഇവിടെ ഇവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു ആ ഇങ്ങനെ ഇപ്പൊ പുല്ലൊക്കെ ഞാൻ വൃത്തിയാക്കാം ഗൈസ്. നമുക്ക് പുല്ല് നമുക്ക് പുല്ലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് രസമല്ലേ ഗൈസ്. പുല്ലൊക്കെ വൃത്തിയാക്കി കാണുന്നത് നമ്മൾ വീട്ടിലൊക്കെ പുല്ല് കൊട്ടി ഇടത്തില്ലേ, അപ്പോൾ അവിടേക്ക് പോകുന്ന നല്ല സുഖമല്ലേ. അതുപോലെ നമുക്ക് ഞാനിത് ആദ്യമായിട്ട് എടുക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ കൂട്ടുകാരുടെ എന്നെ പഠിപ്പിച്ച് തന്നെ, അത്രയും തന്നെ എല്ലാം പഠിപ്പിച്ച എൻ്റെ കൂട്ടുകാരനാ ഇതിങ്ങനെ ചെയ്താൽ മതി. ഞങ്ങൾ ഫസ്റ്റ് കളിച്ച മൈൻക്രാഫ്റ്റ് ട്രയൽ ആയിരുന്നു. ട്രയൽ പൊളിയായിരുന്നു, പക്ഷെ അതെനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ കുറേ പഠിപ്പിച്ചു തന്നെ ഇങ്ക അയണൊക്കെ ഉണ്ടാക്കി തരാൻ. എൻ്റെ കൂട്ടുകാരൻ കുറേ സഹായിച്ച് ഈ കൊറോണ സമയം. എൻ്റെ കൂട്ടുകാരൻ കൊറോണ സമയത്തിനും വരുമായിരുന്നു ഇവിടെ. ഇവിടെ അടുത്ത വീട് ഇപ്പോഴല്ല ഐസ്, പക്ഷേ ചുമ്മാറങ്ങി കൊറോണ സമയം വന്നില്ലെന്ന്. ഇല്ല കൊറോണ സമയമല്ലായിരുന്നു, ഞാൻ പറയാം രണ്ടോ മൂന്നോ മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. കൊറോണയൊക്കെ കൂടിയൊക്കെയല്ലേ, നമ്മുടെ മാർച്ചില്ലേ, മാർച്ചാണ് എൻ്റെ കൂട്ടാൻ ഇവിടെ എത്തിയത്. അപ്പോൾ മാർച്ച് എത്തിക്കഴിഞ്ഞാൽ ക്വാറൻറ്റൈനിൽ ഇരിക്കും വരുന്ന ആള്. അങ്ങനെ ദുബായിലെ വീട്, അപ്പോൾ ക്വാറൻറ്റൈനിൽ ഇരുന്നു ആള്. ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ക്വാറൻറ്റൈനൊക്കെ മാറി.
എന്താ ചുമ്മാറിയാ ഗൈസ്, ഇച്ചിരി പണി കിട്ടുന്നുണ്ട്. ഈ ക്രൗച്ച് നിൽക്കാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. കുറച്ച് പുല്ലൊക്കെ കളയുന്ന ചുമ്മാ ഇരുന്ന് പുല്ലൊക്കെ കളയാൻ എനിക്ക് വേറെ വല്ലോ ചെയ്യാനുള്ള സമയമുണ്ട്. ഇന്ന് മഴയില്ലെന്ന് തോന്നുന്നത്, മഴ വേണ്ട ഐസ്, മഴ ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റത്തില്ല. മുന്നോട്ട് വരാനും പറ്റത്തില്ല. നമുക്ക് തുറന്നകത്ത് വരണം. ഈ തുറക്കാൻ പറ്റത്തില്ല സാർ, മെയിൻ പ്രശ്നം ഈ തുറക്കാൻ പറ്റത്തില്ല. എഗ് ഈസ് എഗ്, ഇതുവരെ ഇവിടെ ഇവിടെ ഒരു ഇവിടെ കുറെ എഗ്ഗൊക്കെയാണ്. എഗ്ഗ് കുറെ എഗ് കിട്ടി. ഈ പുല്ലും കൂടെ പറയാം. ഈ പുല്ല് കോഴികൾ തിന്നത്തില്ലല്ലോ, ആട് മാത്രമേ ഉള്ളല്ലോ. പുല്ല് ആടുമില്ല, പശുവൊക്കെ തിന്നുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് പിന്നെ കോഴി ഇന്നത്തില്ല, പുല്ല് അപ്പൊ കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കാം. പിന്നെ എൻ്റെ ചാനൽ ആയിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ വലിയൊക്കെ പുല്ല, പുല്ലിൻ്റെ മണ്ടൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടാൽ മതി. പുല്ലൊക്കെ പെട്ടെന്ന് വയസ്സ് ഇങ്ങനെ ഇടുവാണ്. ഇപ്പം ഇത്രയും സ്ഥലം കുറഞ്ഞുണ്ട്. കോഴികൾ പോകൂ, കോഴികളെ വേസ്. ആ ഇല്ല ഇല്ല ഇല്ല, കോഴികൾ പോകത്തില്ല, പോകത്തില്ല. നല്ലത് ചില കോഴികൾക്ക് പോകാൻ പറ്റത്തില്ല, മനുഷ്യരുമ്പോഴും പോകാൻ പറ്റത്തില്ല. ചെറുതിക്കാണ് മറ്റേ ആ സ്പൈഡർ, ആ സ്പൈ ഇതുണ്ടല്ലോ മറ്റേ നിങ്ങൾക്ക് ഈ ഗെയിമിന്റെ പേര് അറിയത്തില്ലെങ്കിൽ ഈ ഗെയിമിന്റെ പേര് ഞാൻ പറയുന്നു, ക്രാഫ്റ്റ് മെൻ എന്നാ ഈ ഗെയിമിന്റെ പേര്. ഇപ്പോൾ സൂപ്പർ ഗെയിമാണ്, ട്രൈ ചെയ്ത് നോക്കോ. നമ്മുടെ പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട്, എഗ്ഗൊക്കെ പേർക്ക് വരുന്നു. അപ്പൊ അപ്പുറത്തോടെ ചാഴണം. ടാസ്ക് നമ്മുടെ കോഴികളൊക്കെ പോകുന്നു. നമ്മൾ എത്ര കോഴി പോയെന്നറിയോ, ഏറെ കോഴി പോയിട്ടുണ്ട്. പോയി നമ്മൾ ഈ കോഴി കൊന്നു. വേറെ വഴിയില്ല, നമ്മുടെ കോഴി കുറെ കുറഞ്ഞു. സാരമില്ല, നമ്മുടെ ആ ട്ടുംകുട്ടികളൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മളിനി കുറെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറെ ഇവിടെ നിന്ന് ഇനിയിപ്പോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ കുറച്ച് വീടൊക്കെ ഉണ്ടാക്കാം, ഇതൊരു വില്ല പോലെ എടുക്കാം. ഗൈസ് ഈ സ്ഥലം ഇവിടെയൊക്കെ കുറെ സ്പേസ് കിടപ്പുണ്ട്, അപ്പൊ വില്ലൊക്കെ വെച്ചിട്ട് ഒരു വില്ല പോലെ എടുക്കുകയാണ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക്
പിന്നെ എപ്പോഴും ഇതുവരെയും കളി വില്ലയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, വില്ലയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ. പിന്നെ അടുത്ത ഡിസംബർ എൻ്റെ ബർത്ത്ഡേ, എൻ്റെ ഒരു ബർത്ത്ഡേ ആ ഡിസംബർ 17th. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം അല്ലെങ്കിൽ 1 മാസം വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞ് 2-3 മാസം ഒന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ, മൈ പരീക്ഷ, എൻ്റെ പരീക്ഷ, എൻ്റെ പരീക്ഷ തുടങ്ങാറായി. ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റത്തില്ല, എക്സാമൊക്കെ തുടങ്ങും. പിന്നെ വീഡിയോ ഉണ്ട്, എന്നിട്ട് ചാനൽ നിർത്തത്തൊന്നുമില്ല, ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ പോകുമല്ലേ. ചാനലൊന്നും നിർത്തത്തില്ല, ചാനലൊക്കെ അവിടെ തന്നെ കാണും, ഞാൻ വീഡിയോസൊന്നും ഇടാത്ത ഇടത്തില്ലെന്നേ ഉള്ളൂ. എൻ്റെ പരീക്ഷ ഡിസംബർ കഴിഞ്ഞ് തുടങ്ങും, ജാനുവരി ഫെബ്രുവരി മാർച്ച് അതൊക്കെ ഒന്ന് തുടങ്ങാറാവും, തുടങ്ങും. പക്ഷെ അതുവരെ പഠിക്കാനൊക്കെ കാണും, എന്നിട്ട് 5 ചാപ്റ്ററും കാണുന്നുണ്ട്. അതാണ് ഈ പ്രശ്നം, 15 ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചാപ്റ്റേഴ്സ് ഡേയ്സ് ഡേയ്സ്. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഒരു വീട് ഉണ്ടാക്കാൻ ഉള്ളതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ചാനൽ ആയിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം ഗൈസ്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.